പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സബ് വൂഫർ അപ്ഗ്രേഡ് ചെയ്യുക, അതായത് നമ്മുടെ കയ്യിലുള്ളത് ഒരു 8 ഇഞ്ച് സബ് വൂഫർ ആണ് നമുക്ക് റെഡി കിട്ടിയതെന്ന് വിചാരിക്കാം. നമ്മളിപ്പോ ഒരു സൗണ്ട് ബാറോ അല്ലെ ഒരു ഓഡിയോ സിസ്റ്റം ആകുമോ അതിന്റെ കൂടെ ഒരു സബ് വൂഫർ കിട്ടിയത് ഒരു 8 ഇഞ്ച് ആണെന്ന് വിചാരിക്കാം, അല്ലെ ഒരു 10 ഇഞ്ച് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അത് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ അപ്ഗ്രേഡ് എന്ന് ഉദ്ദേശിച്ചത് ഒന്ന് വലുതാക്കുക, പവർ കൂട്ടുക. അപ്പൊ അതിന് എന്താ വഴി, അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും, അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോ ശരിക്കും നമുക്കറിയാം സബ് വൂഫർ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് പാസീവ് സബ് വൂഫറും ഒന്ന് ആക്റ്റീവ് സബ് വൂഫറും. അപ്പൊ നമ്മളെ കയ്യിൽ നമ്മൾ വാങ്ങിയതിൽ കിട്ടിയത് ആക്റ്റീവ് സബ് വൂഫർ ആണെങ്കിൽ നമുക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാം, എത്ര ലെവലിലേക്ക് വേണമെങ്കിലും ഏത് ടൈപ്പിലേക്ക് വേണമെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം. അതായത് പവർ കൂട്ടാം, സൈസ് കൂട്ടാം, മോഡല് മാറ്റാം, വാട്ട്സ് കൂട്ടാം. പക്ഷെ ഒരു പാസീവ് സബ് വൂഫർ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പറയാം, ചെയ്യണമെങ്കിൽ ഒരുപാട് ടാസ്ക് ഉണ്ട്. അതായത് ആ ലൈനൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഒരുപാട് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് എന്നാൽ തന്നെ അത്ര കൃത്യമായ ഒരു മാച്ചിങ് ആയിരിക്കില്ല നമുക്ക് കിട്ടുക. അപ്പൊ പാസീവ് സബ് വൂഫർ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, ആക്റ്റീവ് സബ് വൂഫർ ആണെങ്കിൽ എളുപ്പമാണ്. അപ്പൊ പാസീവ് സബ് വൂഫർ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം അപ്ഗ്രേഡ് ചെയ്യാം, നമുക്കൊരു 100 വാട്ട് 8 ഇഞ്ച് സബ് വൂഫർ ആണ് നമ്മളെ പാസീവ് സബ് വൂഫർ എന്ന് വിചാരിക്കാം. പാസീവ് സബ് വൂഫർ എന്താന്ന് വ്യക്തമായിട്ട് അറിയാമോ? അതായത് നമ്മള് ഡിവൈസിൽ നിന്ന് ഡയറക്റ്റ് സ്പീക്കർ ഔട്ട് വെച്ചിട്ട് സബ് വൂഫറിന്റെ സ്പീക്കർ ഔട്ട് ആണ് ഉണ്ടാവുക കണക്ഷൻ, അത് നേരെ നമ്മൾ സബ് വൂഫർ സ്പീക്കർ ബോക്സിലേക്ക് കൊടുക്കുക ചെയ്യാം, അതാണ് പാസീവ്. അതായത് ഇതിന്റെ ബോർഡും പവർ ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാവുക നമ്മളുടെ ഡിവൈസിനകത്താണ്, അതിൽ നിന്ന് സ്പീക്കർ ഔട്ട് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു 8 ഇഞ്ച് 100 വാട്ട് സബ് വൂഫർ ആണുള്ളതെങ്കിൽ നമുക്ക് അത് തന്നെ അതൊരു 4 ഓംസ് സബ് വൂഫർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് മാക്സിമം എത്ര കൊടുക്കാം, നമുക്ക് 100 വാട്ട് 12 ഇഞ്ച് 4 ഓംസ് സബ് വൂഫറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം, അത്രേ പറ്റുള്ളൂ. അതന്നെ ഇനിയും കൂട്ടാം, 100 വാട്ട് 15 ഇഞ്ച് 4 ഓംസ് സബ് വൂഫറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോ അവിടെ ഓംസ് മാറുന്നില്ല, വാട്ട്സ് മാറുന്നില്ല. പക്ഷേ നമുക്ക് ആ ബോർഡ് ഒരു 8 ഇഞ്ച് കോണും കോയലും സബ് വൂഫർ തള്ളാനുള്ള ആ പവറിൽ ഉണ്ടാക്കിയ ആ ബോഡിയിൽ നിന്ന് നമ്മൾ 12, 10 ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് നമ്മളുടെ പ്രീ ഔട്ട്, സബ് പ്രീ ഔട്ട്, സബ് ഔട്ട്, സബ് ലൈൻ ഔട്ട്, അങ്ങനെയൊക്കെ പറയുന്ന ആ LFE ഔട്ട്പുട്ട്, ലോ ഫ്രീക്വൻസി ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ഡിവൈസിന്റെ വെക്കലിലോ. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് ലൈൻ ഔട്ട് ഒരു RCA കേബിൾ വഴി സിഗ്നൽ കൊണ്ടുപോയിട്ട് നമ്മളെ സബ് വൂഫർ പവേർഡ് ആണെങ്കിൽ അതിന്റെ ഇൻപുട്ട് കൊടുത്ത് അവിടെയാണ് അതിന്റെ ലെവലും കൺട്രോളും ആംപ്ലിഫയറും പവർ സപ്ലൈ എല്ലാം ഉള്ളത്. അത് ഒരു 8 ഇഞ്ച് പവേർഡ് സബ് വൂഫർ ആണെന്ന് വിചാരിക്കാം നമുക്ക് ഉണ്ടായിരുന്നത്. അതിലേക്ക് നമ്മൾ RCA ലൈൻ ഔട്ട് എടുത്ത് സിഗ്നൽ, അതായത് പ്രീ ഔട്ട് നമ്മൾ അതിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ് ആ സബ് വൂഫറിലേക്ക്, ആ പവേർഡ് സബ് വൂഫറിലേക്ക്. അപ്പോ ആ സ്ഥാനത്ത് നമുക്ക് 12, 10, 15 ഏത് വേണം, ഏത് വാട്ട്സ്, ഏത് പവർ കണക്ട് ചെയ്യാം. കാരണം നമുക്ക് അവിടേക്ക് പോകുന്നത് ഇതിന്റെ പ്രീ ഔട്ടാണ്, സബ് പ്രീ ഔട്ട്. ഈ പ്രീ ഔട്ട് അവിടെ എത്തി ആ ആംപ്ലിഫയറിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ച് ആ ആംപ്ലിഫയറിലേക്ക് ആംപ്ലിഫൈ ചെയ്ത് ആ ആംപ്ലിഫയറിന് റിക്വയർഡ് ആയിട്ടുള്ള സബ് വൂഫറേ ഉണ്ടാവും, സൈസ് എല്ലാം ചേർന്ന സബ് വൂഫറേ ഉണ്ടാവും, അതിലേക്ക് കണക്ട് ചെയ്യുമോ. അവിടെ യാതൊരു വിധ ലിമിറ്റേഷനും ഇല്ലാതെ നമുക്ക് വേണ്ട ലെവൽ വെച്ചാൽ കൃത്യമായ ലോ ഫ്രീക്വൻസി നമുക്ക് കിട്ടും, കൃത്യമായ സബ് വൂഫർ എഫക്റ്റ് നമുക്ക് കിട്ടും. അതാണ് ഈ ആക്റ്റീവ് സബ് വൂഫർ എല്ലാവരും റെക്കമെൻഡ് ചെയ്യാൻ കാരണം. ഇപ്പൊ ഈ ലൈൻ ഔട്ട് പ്രീ ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ലെഫ്റ്റ് ഔട്ട് നമുക്ക് കാണാം, ഒരുപാട് ആംപ്ലിഫയറിന്റെ അകത്ത് ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനൽ റെഡും വൈറ്റും ഔട്ട്പുട്ട് നമുക്ക് കാണാം. അത് അല്ല പ്രീ ഔട്ട് എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ കൃത്യമായ സബ് പ്രീ ഔട്ട് തന്നെയാണ് പറയുന്നത്. അതായത് അതിനകത്തുനിന്ന് പ്രോസസ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഔട്ട്പുട്ടിൽ വന്ന് നിൽക്കുകയാണ് സബ് പ്രീ ഔട്ട്, LFE ഔട്ട്പുട്ട്. അതിന്റെ ലെവൽ കൺട്രോൾ അത് കൂടുതലായിട്ട് നമുക്ക് AVR പോലുള്ള സിസ്റ്റങ്ങളിലാണ് അത് കൂടുതലായിട്ട് അങ്ങനെയുള്ള ഔട്ട്പുട്ട് കിട്ടുക. നമുക്ക് ഒരുവിധ എല്ലാ ഡിവൈസുകളിലും ലെഫ്റ്റ് റൈറ്റ് ഔട്ടാ കിട്ടുക. ആ ലെഫ്റ്റ് റൈറ്റിൽ വരുന്ന എല്ലാവിധ ലോവും നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് കൺട്രോൾ ചെയ്ത് അതായത് ഫിൽട്ടർ ചെയ്ത് എന്നിട്ടാണ് നമ്മൾ സബ് വൂഫറിലേക്ക് കൊടുക്കുന്നത്, യഥാർത്ഥ LFE അല്ല കൊടുക്കുന്നത്. യഥാർത്ഥ പ്രോസസ് ചെയ്തെടുത്ത അതായത് ഒരു ഓഡിയോ ട്രാക്കിൽ അത്രയും ലോ കൊടുത്തിട്ടുള്ള അത്രയും ലോ ആയിട്ടുള്ള സാധനം തന്നെയാണ് ഒരു AVR പോലുള്ളത് പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റ് ലെഫ്റ്റ് സാധാ ഉടായ്പ് ഫിൽട്ടർ ബോർഡ് വാങ്ങിയിട്ടിട്ട് നമ്മൾ അത് സബ് വൂഫറിലേക്ക് കണക്ട് ചെയ്ത് ആ ഒരു വേണ്ടടത്തും വേണ്ടാത്തടത്തും എല്ലാം സബ് വർക്ക് ചെയ്യും. ഒരു ആള് സംസാരിക്കുമ്പോൾ പോലും സബ് വർക്ക് ചെയ്യും. ആ ആള് സംസാരിക്കുമ്പോൾ സത്യത്തിൽ സബ് വൂഫറിന്റെ ആവശ്യമില്ല, നമ്മളാരും ഒരു 50 ഹെർട്സിലോട്ടോടെ നമ്മൾ സംസാരിക്കാൻ സാധ്യതയില്ല. അപ്പോ ആ സംസാരത്തിന്റെ ബേസ് ലെവൽ നമുക്ക് ആ സെന്ററിനും ഫ്രണ്ട് ചാനലിൽ നോക്കി തന്നെയാണ് വരാൻ സാധ്യത, വരാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും ബെസ്റ്റ് സെന്റർ എന്നൊക്കെ വരുന്നത്. ഇപ്പൊ 2 ചാനലാണ് കാണുന്നത്, 2.1 ആണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എന്താ, അതിന്റെ ലെഫ്റ്റ് റൈറ്റ് നിന്നാണ് ആ മെയിൽ വോയിസും മറ്റൊക്കെ വരാൻ
ഏറ്റവും ബെസ്റ്റ്. മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ഏത് തരം വോയിസ് ആയാലും നമുക്കത് അതിന്റെ ഒറിജിനൽ ചാനൽ ഡ്രൈവേഴ്സ് കൂടെ തന്നെ വരണം. ഈ LF അതായത് ലോ ഫ്രീക്വൻസി ഔട്ട്പുട്ട് അത് വേറെ തന്നെ ഒരു ഫ്രീക്വൻസി ലെവലാണ്, വേറെ തന്നെ ഒരു ട്രാക്ക് തന്നെയാണ്. ഒരു ഓഡിയോയില് അത്രയും ലോ വരുന്നത് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റിന്റെയോ മറ്റൊക്കെ ആയിരിക്കും. ഒരു മനുഷ്യൻ 50 Hz താഴത്തുള്ള സൗണ്ട് ഉണ്ടാക്കിയാൽ എനിക്ക് സാധ്യതയില്ല, അത് അങ്ങനെ കേൾക്കാൻ സാധ്യത ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഈ ഡെഡിക്കേറ്റ് അപ്പൊ ഇങ്ങനെയുള്ള ഇതെന്ന ലൈൻ ഔട്ടാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ അതിന്റെ കൂടെ മറ്റു കാര്യങ്ങളും കൂടി പറഞ്ഞോളൂ. പലരും വളരെയധികം ആളുകളും ഒരുപാട് ചാനലുകളിൽ തന്നെ ചോദിക്കുന്ന ഒരു സംശയമാണ്, സബ് വൂഫർ പവർ കൂട്ടാൻ എന്താ വഴി? സബ് വൂഫർ പവർ കൂട്ടാൻ ഒരു വഴിയുള്ളൂ, അത് ആക്റ്റീവ് ആക്കുക, ആ സബ് വൂഫർ ബോക്സ് ആക്റ്റീവ് ആക്കുക. അപ്പോ ആക്റ്റീവ് ആക്കുമ്പോൾ തന്നെ നമുക്ക് പവർ ആക്കാം, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് ലൈൻ ഔട്ട് എടുത്ത് കൊടുക്കുക. അല്ലായെങ്കിൽ ഈ ഡിവൈസിനകത്ത് ഈ കറണ്ട ബോർഡും കാര്യങ്ങളൊക്കെ കയറ്റി ട്രാൻസ്ഫോമർ കയറ്റി ഒക്കെ അവിടെ ഔട്ട്പുട്ട് എടുത്ത് ഹമ്മിങ് നോയ്സ് ഹിസ്സിങ് എല്ലാം ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് ലൈൻ ഔട്ട് എടുത്തിട്ട് ഇനി ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിട്ട് അവിടെ നല്ലൊരു ക്രോസ് ഓവർ അതായത് ലോ ഫ്രീക്വൻസിന്റെ ക്രോസ് ഓവർ ഫിൽട്ടർ ബോർഡാണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് വളരെ വൃത്തിയായിട്ടുള്ള ഒരു എഫക്ട്, നല്ല പെർഫെക്റ്റ് ബേസ് നമുക്ക് നമ്മുടെ സബ് വൂഫറിൽ നിന്ന് കിട്ടും. നിങ്ങൾ ഏത് തരം സൈറ്റിലോ ഏത് ഗൂഗിളിലോ ഏതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ എക്സ്പേർട്ടിനോട് ചോദിച്ചു നോക്കുക, ഏറ്റവും ബെസ്റ്റ് സബ് വൂഫർ പാസീവ് ആണോ ആക്റ്റീവ് ആണോ. അപ്പൊ ആരായാലും ഏറ്റവും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുക ആക്റ്റീവ് സബ് വൂഫർ ആണ്. ഏറ്റവും ഫാസ്റ്റും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസും ആക്റ്റീവ് ആണ്, ആക്റ്റീവ് സബ് വൂഫർ ആണ്. അപ്പൊ ആക്റ്റീവ് ആണ് അപ്ഗ്രേഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ആക്റ്റീവ് ലൈൻ ഔട്ട് ഉണ്ടെങ്കിൽ അതാണ് അപ്ഗ്രേഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്, പാസീവിനായിട്ട് എത്രയോ ബെസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സംശയം മാറിയെന്ന് ആയിരിക്കുന്നു അപ്പൊ താല്പര്യമുള്ളവർ. അപ്പൊ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വല്ലതും താല്പര്യം ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടെങ്കിൽ കൂടുതൽ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ചെയ്യാം. അപ്പോ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.